ഒരു നാലഞ്ചു മാസത്തേക്ക് അബിയു കാണും. അബിയു ടേസ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ വന്ന് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നാസിമിന്റെ നമ്പർ കൂടെ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, വിളിച്ചിട്ട് വന്നാൽ മതി. പിന്നെ ഇതിന്റെ എല്ലാം തയ്യല് ലെയർ ചെയ്ത തയ്യല് ഉണ്ട് ചേട്ടാ, അത് വേണമെങ്കിൽ കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കാം. ഈ നമ്മൾ നേരത്തെ കഴിച്ച അബിയുടെ തൈ വേണേ അബിയുടെ തൈ ഉണ്ട്, സീഡ് മുളപ്പിച്ച തൈയാണ് അബിയുണ്ട്. 200 രൂപയും കൊറിയർ ചാർജ് അയച്ചിട്ട് മലേഷ്യ ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ്, നല്ല മധുരം. തൊലി ഇങ്ങനെ വിരിച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അബിയു ഫ്രൂട്ട് കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതേപോലെ ഇതൊരു കരിക്ക് പോലെ ഇരിക്കും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ. ഇത് മിറാക്കിൾ ബെറി ആണ്, ഇത് നിറച്ച് പൂത്ത് കായ ഉണ്ടായിരുന്നു, കായ കഴിഞ്ഞു അടുത്ത സിപ്പ് പൂത്ത് തുടങ്ങി. ഇത് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പുളിവെള്ളം എന്ത് കഴിച്ചാലും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മധുരമായിട്ട് തോന്നും. നമ്മുടെ മാർക്കറ്റ് മേടിക്കുന്ന നാരങ്ങയാണ് ഇത്. കലാപ്പാത്തി എന്ന് പറയുന്ന ഒരു നാരങ്ങനത്തിൽപ്പെട്ടാണ്. നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കും. മാവ് കുറച്ച് നമ്മളെ ഈ കുറച്ച് മാവിന്റെ തൈകളുണ്ട് വെറൈറ്റി. നമ്മളെ കിളിച്ചുണ്ടൻ മാമ്പഴം, പിന്നെ അതേപോലെ തന്നെ കർപ്പൂരം ചാമ്പയാണ്, അത് ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ്. ഇതിന്റെ തൈ വിൽക്കാൻ? അതെ അതെ അതെ. ഓരോന്നിനും വേറെ വേറെ പ്രൈസ് ആണ് തൈക്ക് വരുന്നത്. അതേപോലെ വില ചെറിയ രീതിയിൽ എല്ലാം 200 രൂപ 100 രൂപ, റോളീനയൊക്കെ 100 രൂപ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകള് ഫ്രൂട്ട്സിന്റെ ചെടികൾ ഒക്കെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഉള്ളത് നമ്മുടെ കല്ലമ്പലത്തുള്ള കടുവൈ യൂസ്ഡ് കാർ ഷോറൂമിന്റെ ഉടമയായിട്ടുള്ള നാസിമുദ്ദീന്റെ വീട്ടിലാണ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിൽ പോലും കാണാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെയുണ്ട്. ഫ്രൂട്ട്സുകളും ഫ്രൂട്ട്സിന്റെ മരങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഇതിന്റെ ഒക്കെ പഴങ്ങളൊക്കെ മുറിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ്. നസ്മദേ, നമസ്കാരം. എന്തൊക്കെയുണ്ട് രാവിലെ വിശേഷം? അപ്പൊ നമ്മള് നാസിമുദ്ദീന്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിരുന്നു. നമ്മളൊരു യൂസ്ഡ് കാറിന്റെ ഷോപ്പിന്റെ പേര് കടുവയിൽ യൂസ്ഡ് കാർ എന്ന് അല്ലേ? നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ വീട്ടിലാണ് ഇന്ന് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സുകൾ. ഇത് ഏതാണ്? ഇത് അബിയു ആണ്. അബിയു, അബിയു നല്ല ഫ്രൂട്ടാണ്. നമ്മളെ ഉള്ളിൽ കരിക്കിന്റെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. ജന്മദേശം ബ്രസീലാണ്. നമ്മളെ കാലാവസ്ഥയിൽ വേറെ ഫ്രൂട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് കായ്ക്കുന്നത്. അപ്പൊ നമ്മളെ മാവോ മാങ്ങയോ ചക്കയൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് ഫലം തരുന്നത്. ഇതൊരു മഞ്ഞ കളറാണല്ലോ. അതെ അതെ അതെ. എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്? ഇതിന്റെ ടേസ്റ്റ് നമ്മളെ ഉൾഭാഗം മറ്റേ കരിക്കിന്റെ ജെല്ല് പോലെ ഇരിക്കും. കരിക്കിൽ ചെറുത് ചേർത്ത പോലെ ഒരു ടേസ്റ്റ് ആണ്. പറിച്ചു കാണിക്കാം. ഇതാണ് എന്റെ ഫ്രൂട്ട്. ഈ സൈഡും കൂടെ മഞ്ഞയാവണം, എന്നാലും കുഴപ്പമില്ല. വേറെ നിപ്പുണ്ട്. 5 മാസം 4-5 മാസം നന്നായിട്ട് കായ്ക്കും. ഇപ്പൊ തന്നെ പൂവും ചെറിയ കായകളും ഉണ്ട്. ഒരു സ്ഥലത്തുനിന്ന് പൂക്കുന്നുണ്ട്, ഒരു സ്ഥലത്തുനിന്ന് ചെറിയ കാ വരുന്നുണ്ട്, ഒരു സ്ഥലത്ത് പഴുത്ത കാ. ഒരു ശിഖരത്തിൽ തന്നെ കുറേ പിടിക്കും, കുറേ പിടിക്കും. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ്. ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പഴമാണ്. ഇത് എത്ര വർഷമായതൊക്കെയാണ്? ഇത് ഏകദേശം ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഇത് വെച്ച് 1.5 വർഷമായപ്പോ തന്നെ പൂവിട്ട് തുടങ്ങി, കാ പിടിച്ചു തുടങ്ങി. എവിടെ നിന്നാണ് ഈ വൈ കിട്ടിയത്? ഇത് എന്റെ ഒരു സുഹൃത്ത് തന്നതാണ്. നസീം എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെ റെയർ ആയിട്ടേ ഉള്ളൂ അല്ലേ? അതെ, ഇപ്പൊ എല്ലാ സ്ഥലത്തും ആയി വരുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ ഒരു 1-2 വർഷം കൂടെ ആകുമ്പോ എല്ലാ മാർക്കറ്റുകളിലും ഫ്രൂട്ട്സ് കടകളിലേക്ക് ഈ പഴം ആയി വരും. നിലവില് മാർക്കറ്റിലൊന്നും എത്തി തുടങ്ങി? ആ, ഇപ്പോഴും മാർക്കറ്റില് കൊത്തിട്ടില്ല. കാര്യം ഇതിന്റെ വിത്ത് മുളപ്പിച്ചാണ് ഇപ്പൊ എല്ലാരും തൈയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിറച്ച് ഇഷ്ടംപോലെ കാ പിടിക്കുകയും ചെയ്യും. കാ പിടിച്ചു കഴിഞ്ഞാൽ നമ്മള് കമ്പൊക്കെ വെച്ച് ഒന്ന് ഊന്ന് കൊടുക്കുകയും കെട്ടിയൊക്കെ നിർത്തണം, അല്ലെങ്കിൽ ഇത് ഉരിഞ്ഞു പോകും. ഈ വെയിറ്റ് കണ്ടിട്ടേ കാ ഉരിഞ്ഞു പോകും. അടുത്തത് നമ്മളെ അറോളീനിയ. ഇത് അനോന ഫാമിലിപ്പെട്ട ഫ്രൂട്ടാണ്, നമ്മുടെ ആത്തിച്ചക്ക ഫാമിലിപ്പെട്ടതാണ്. അനോന ഫാമിലിയിലെ
ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ വരാൻ ചാൻസ് കുറവാണ്. കാര്യം ഇത് നമ്മൾ ഈ മരത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം വരെ ഈ ഫ്രൂട്ട് ഇരിക്കുള്ളൂ. പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടു ദിവസം ഇരിക്കും. അതെ അതെ അതെ, പഴുത്ത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ മരത്തിലാണെങ്കിൽ നിൽക്കും. ആത്തിച്ചക്ക പോലെ ആത്തിച്ചക്ക, അതെ തന്നെ. പക്ഷെ എന്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതെല്ലാം പഴുത്ത് നിർത്തിയിരിക്കും. അതെ അതെ, വവ്വാല് കട്ട് ചെയ്തോ? അതേപോലെ ചെറുതിലേ കട്ട് ചെയ്തതിനെ കായ്ച്ച വന്നിട്ട് അതിൽ മുട്ടയിടും. ഇത് വിത്ത് മുളപ്പിച്ച് തങ്ങി തന്നെ നട്ട് കഴിഞ്ഞാലും ഒരു ഒന്നര രണ്ടു വർഷം കൊണ്ട് നന്നായിട്ട് കാ പിടിക്കുന്നതാണ്. നല്ല മഞ്ഞ കളറാണല്ലോ. അതെ അതെ അതെ, ഇതിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിൽ നിന്ന് വലിപ്പം ഉള്ളതുകൊണ്ട് ഒന്നര കിലോയൊക്കെ വരുന്നതുകൊണ്ട് ഇത് ചെറിയ ടൈപ്പും ഉണ്ട്. ഇതിന് പലതിനും പല ടേസ്റ്റാണ്. ചിലതിന് പാലിന്റെ ഒരു ടേസ്റ്റ് വരും. ഈ വലിയ വലിപ്പം ഉള്ളതിന് മധുരം വളരെ കുറവാണ്. ചെറുതിനാണ് മധുരം ഉള്ളത്. ഇത് ജപ്പാൻ പേരയാണ്. അതായത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ചിരിക്കുന്ന ഒരു പേരയ്ക്കാണ്. ഷേപ്പുമാണ്. ഇത് കുരു കുറവാണ്. ഒന്നോ രണ്ടോ കുരുവേ കാണുള്ളൂ. ഉൽഫാഗം നല്ല ഒരു റെഡ് കളറുമാണ്. നല്ല അബിയു കട്ട് ചെയ്യാം. അതാണല്ലോ വളരെ വെറൈറ്റി ആയിട്ടുള്ളത്. രണ്ട് വെറൈറ്റിയാണ് അബി. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. കുരുണ്ടോ? കുരുണ്ട്, കുരുണ്ട്. ചിലപ്പോ ഒരു കുരു അല്ലെങ്കിൽ രണ്ട് കുരു. അതെ അതെ അതെ, ഇത് കരിക്കിന്റെ പൾപ്പ് പോലെ നമുക്കിങ്ങനെ കോരിയെടുത്ത് കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അബിയു ഫ്രൂട്ട് കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ്. അതേപോലെ ഇതൊരു കരിക്ക് പോലെ ഇരിക്കും. നമ്മളത് എടുത്തു നോക്കുമ്പോൾ കരിക്കിന്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ വേറൊരു പുളി രസം എന്തോ ഒരു ചെറിയല്ലേ, പക്ഷേ സംഭവം സൂപ്പർ ആണ്. കരിക്കിന്റെ ഇതില് ചെറുതേന ഒഴിച്ച ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് പഴുക്കണം. ഇത് നമ്മളിങ്ങനെ വയലോട്ട് വയ്ക്കുമ്പോ തന്നെ അലിഞ്ഞങ്ങ് പോകും. ഓക്കെ, സംഭവം സൂപ്പർ ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അടുത്തത് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന റോളീനയാണ്. നമ്മള് ആർത്തിച്ചക്ക പോലെയൊക്കെ ആണ് അതിന്റെ ഒരു ഷേപ്പ്. പക്ഷെ മധുരം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്താ കഴിച്ചു നോക്കിയിട്ട് പറയാം. സീഡ് കുറവാണ്. സീഡ് കുറവാണ് അല്ലേ? അതെ. മഴ ആയതുകൊണ്ട് ചെറിയ എല്ലാ ഫ്രൂട്ടുകളും ചെറിയ മധുരത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പൊ അടുത്തത് റോളീനയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ ഇതിന്റെ ഒരു തൊലി ഇങ്ങനെ വിരിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് ഫ്രൂട്ട്സിന്റെ ഒരു ചെറിയ പാലിന്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. സൂപ്പർ ആണ്. കൊള്ളാം. നമ്മളിത് ഇങ്ങനെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതുവരെ നമ്മൾ വേറെ ഉള്ള ഫ്രൂട്ട്സിലൊന്നും കിട്ടിയിട്ടില്ല. കൊള്ളാം, നല്ല സൂപ്പർ സാധനം. അടുത്തത് നമ്മളെ ജപ്പാൻ പേര ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കുരു വളരെ കുറവാണ്. കുരു കുറവാണ്. നല്ല മൂന്നോ കുരുവേ കാണുള്ളൂ. നല്ല സാധാരണ പേരയിലുള്ള പോലെ ഉള്ള ഒരു കുരുവില്ല. നല്ല മധുരമാണ്. നമ്മളെ അമ്മക്ക് തന്നെ ആദ്യം കൊടുത്തു നോക്കാം. തരുമ്മ കഴിച്ചു നോക്കി. അമ്മനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് മാ, മധുരമാണോ? ആ പറയുന്നത് നല്ല മധുരമാണ്, സൂപ്പർ ആണെന്നാണ് പറയുന്നത്. ഷുഗർകാർക്ക് കഴിക്കാവുന്നതാണ്. നല്ല മധുരമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പഴുക്കാണ്ടല്ലേ? അത് കുറച്ചുകൂടെ പഴുക്കാണ്ട്. പക്ഷെ ഇതാണെന്ന് തോന്നുന്നു എന്റെ ഒരു കറക്റ്റ്. കരിമുര കഴിച്ച്. അതെ അതെ അതെ, ഇത് ഇപ്പൊ മഴ ഉണ്ടായിരുന്ന മധുരം കുറവ്. നല്ല മധുരം വരും, കുറച്ചുകൂടെ മധുരം വരും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരു ഇല്ല.
നമ്മള് കട്ട് ചെയ്തപ്പോ കണ്ടല്ലോ രണ്ടോ മൂന്നോ കുരുവേ ഉള്ളൂ. അതോടെ വെച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കിക്കോ. നല്ല മധുരം ഉണ്ട്, ഷുഗർ ആർക്ക് കഴിക്കാവുന്നതാണ്. അഭി കഴിച്ചിട്ട് എന്റെ റിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത മുമ്പ് ടേസ്റ്റ് ചെയ്യുന്നത് അഭിയു ആണ്. അഭിയുടെ അടുത്ത് വെച്ചാലും എന്ത് ടേസ്റ്റാണ് മാതി വരുന്നത് കിട്ടുന്ന കരിക്കിന്റെ കരിക്കിന്റെ ടേസ്റ്റാണ് അല്ലേ. കഴിക്കാനോ ഉണ്ട്. ഒരെണ്ണം കഴിച്ചാൽ മതി, വിശപ്പെല്ലാം മാറും അല്ലേ. നമ്മള് വീഡിയോ എടുത്തുകൊണ്ട് ഇന്നിപ്പോ നല്ലൊരു മഴ പെയ്തു, ഇപ്പൊ തോർന്നു. അപ്പൊ നമ്മള് ഇതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കഴിച്ചു നോക്കി, എല്ലാം അടിപൊളിയാണ്. ലെമൺ കാണിക്കാം. ആ സീഡ്ലെസ് ലെമൺ ആണ് ഇനിയിപ്പോ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ്, നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ നല്ല ഫ്രൂട്ടാണ്. ഇതില് കുരുവൊന്നും കാണത്തില്ല. ഇതെല്ലാം ഭാഗമായതാണ്. ഇത് നമുക്ക് തൊലി എത്തിയിട്ട് ചെറുതായിട്ട് തൊലി എത്തി കൊടുത്തിട്ട് ജ്യൂസ് അടിക്കാം. നല്ല ജ്യൂസ് അടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഫ്രൂട്ടല്ല, ലെമണാണ്. ലെമണാണ്. ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച്. എന്താണ് ഓറഞ്ച്? ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനാണ്. പുളിയുള്ള സാധനമാണ്, ജ്യൂസ് അടിക്കാം. ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ നമുക്ക് സാധാ ഓറഞ്ച് കഴിക്കുന്നതാണ് കഴിക്കാനുള്ളത്? ഇല്ല, കഴിക്കാൻ പറ്റത്തില്ല. അത് പുളിയാണ്. ചെറുതാണല്ലേ ഈ? ചെറുതാണ്. ഇത് രണ്ടുണ്ടാവുള്ളൂ. ഓ, ഈ വലിപ്പേ വരുള്ളൂ. ഇതാണ് ഇങ്ങനെ കളറായി വരും, മഞ്ഞ കളറായി വരും. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ്. ഇപ്പൊ നാരങ്ങയിലൂടെ ഇതുവരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇതിന്റെ എല്ലാം തൈകള്, ലെയർ ചെയ്ത തൈകള് ഉണ്ട് കേട്ടാ. അതുകൊണ്ടെങ്കിൽ കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കാം. ഈ നമ്മൾ നേരത്തെ കഴിച്ച അഭിയുവിന്റെ തൈ വേണേ, അഭിയുവിന്റെ തൈ ഉണ്ട്. സീഡ് മുളപ്പിച്ച തൈയാണ് അഭിയുവിന്റെ. 200 രൂപയും കൊറിയർ ചാർജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണമെങ്കിലും വന്ന് മേടിക്കാം. ഒരു കവളിലെ ഉണ്ടവളവ് വെച്ചാണ് നിറച്ച് പിടിച്ചായിരുന്നു. മീൻകറിയിലൊക്കെ ഇടാൻ നല്ല മണമുള്ള മുളവാണ്. പിന്നെ ഇതേപോലെയാണ് നമ്മൾ ലെയർ ചെയ്ത തൈകൾ എടുക്കുന്നത്. ഇത് നമ്മൾ ജപ്പാൻ പേര നേരത്തെ കഴിച്ചതിന്റെ ലെയർ ചെയ്ത് വെച്ചതാണ്. മഴയത്താണ് ലെയറിങ് നന്നായിട്ട് പിടിക്കുന്നത്. ഇത് കെട്ടാവത്തിട്ട് കുറച്ച് ഇല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കവറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ തണലത്ത് വെക്കണം ആദ്യം കുറച്ച് ദിവസം. എന്നിട്ട് ഇലയൊക്കെ പുതിയ നാമ്പ് വരുന്നതിന് ശേഷം വെയിലത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തൈയായി വരും. ഓ, നോക്കാം. ഇത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും. ഈ ലെയർ ചെയ്തതിന്റെ പ്രത്യേകത അതാണ്. സ്ഥലം ഇല്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ വേര് തിക്കി വേര് പിടിക്കും. ഇത് പിടിക്കും, 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 പിടിക്കും. ഇത് നമ്മളുടെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ജലാംശം വലിച്ചെടുത്തിട്ട് കമ്പ് ഉണങ്ങിപ്പോകും. നമ്മളിത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളപ്പോഴേ ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. കുറെ ഇലകളും കട്ട് ചെയ്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ജലാംശം വലിച്ചെടുത്തിട്ട് ഈ കമ്പ് ഉണങ്ങിപ്പോകും, തൈ പിടിച്ചു വരത്തില്ല. അതേപോലെയാണ് നമ്മളതിൽ ചാമ്പയിലെ 4-5 വെറൈറ്റികളുണ്ട്. ഉമ്മർ ചാമ്പ, ഉമ്മർ ചാമ്പ, ബാലി ചാമ്പ, ഹൈറേഞ്ച് ഫ്ലോറ, ദിൽഹരി, അത് ഇതേപോലെ ലെയർ ചെയ്ത തൈകളുണ്ട്. ഇത് നന്നായിട്ട് വേര് പിടിച്ചതാണ്. ഇതിന് നന്നായിട്ട് വേരുണ്ട്, നേരമുണ്ട്. കവറിലൂടെ തന്നെ കാണാം. അതെ അതെ. ഇതേപോലെ കെട്ടാവത്തിട്ട് നമുക്ക് വേര് കവറിലോട്ടോ ചട്ടിയിലോട്ടോ എന്തെങ്കിലും നട്ടാൽ മതി. മഴ സമയത്താണ് ലെയറിങ് നന്നായിട്ട് പിടിക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ട് വേര് വരും. അത് ഈ ഇലകളെല്ലാം കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. ഇല ഇരിക്കുമ്പോ ജലാംശം വലിച്ചെടുത്തോളെ, കമ്പ് ഉണങ്ങിപ്പോവും. പുതിയ നാമ്പുകൾ പെട്ടെന്ന് വന്നോളൂ. പിന്നെ വീടിന്റെ മുകളിലൊക്കെ സ്ഥലം കഴിവിന്റെ പരമാവധി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലവും അല്പവും നഷ്ടപ്പെടാത്ത രീതിയിൽ
ഇത് വി എൻ ആർ പേരാണ്, നമ്മളെ ചട്ടിയിൽ വെച്ചാലും ലേറിയ തയ്യായതുകൊണ്ട് നന്നായിട്ട് കായ്ക്കും. ഈ പ്രായമാകുമ്പോഴേ നമ്മളൊരു കവർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ കായ്ച്ച വന്ന് പൊത്തി നശിപ്പിച്ച് കളയും. ഇത് ഹൈറേഞ്ച് ഫ്ലോറ എന്ന് പറയുന്ന ചാമ്പയാണ്, അത് ലേറിയത് വെച്ചിരിക്കുന്ന തയ്യലാണ്. ഇതിന്റെ തൈ അതെ 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 ഓരോന്നിനും വേറെ വേറെ പ്രൈസ് ആണ് തൈക്ക് വരുന്നത്. വില ചെറിയ രീതിയിൽ എല്ലാം 200 രൂപ 100 രൂപ റോളീനയൊക്കെ 100 രൂപ റോളീനയുടെ തയ്യൊക്കെ. പിന്നെ എന്റെ വീടിന്റെ മോളിലോട്ടും കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ട്. അബിയുടേതാണോ? 250 അബിയു 200 രൂപ 200 രൂപ പിന്നെ ഇതാണ് ദിൽഹരി ചാമ്പ. ഇത് ട്രംപിലാണ് ഇട്ടേക്കുന്നല്ലേ? അതെ അതെ അതെ. നേരിട്ട് വന്ന് ചെന്ന് ഇപ്പൊ ഒരു 4-5 മാസത്തേക്ക് അബിയു കാണും. അബിയു ടേസ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും വന്ന് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നാസ്മിന്റെ നമ്പർ കൂടെ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, വിളിച്ചിട്ട് വന്നാൽ മതി അല്ലേ? അതെ അതെ അതെ. റോളീനി വേണമെങ്കിൽ റോളീനിയെ ടേസ്റ്റ് ചെയ്യാം. പിന്നെ കുറ്റിക്കുരുമുളക് നമ്മൾ ആവശ്യത്തിന് ഇതൊക്കെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേമീൻ പൊരിക്കണമെങ്കിലും കുറ്റിക്കുരുമുളക് ഇന്നെപ്പോഴും കുറ്റിക്കുരുമുളക് കാണും. ഇത് പറിച്ച് നമുക്ക് മീൻ ഫ്രൈയിലൊക്കെ ഇടാം. പിന്നെ ഒരു വലിയ കറിവേപ്പില തോട്ടം തന്നെ ഉണ്ട്. കറിവേപ്പില ഒരുപാട് ഉണ്ടല്ലോ. ഓ, ഇഷ്ടം പോലെ ഉണ്ട്. ബ്ലാക്ക് സുണ്ണാം ചെറിയാണ്, ഇതെല്ലാം നിറച്ച് പൂവൊക്കെ ആയിട്ട് നീക്കുകയാണ്. മധുരമാണോ ഇത്? ചെറിയ പുളിയും മധുരം കൂടെ മിക്സ് ചെയ്താണ്. നമ്മുടെ സാധാരണ ചെറിയും കെട്ടി മധുരം ഉള്ളതാണ്, ബ്ലാക്ക് കളർ. അതെ, 1-2 അംഗം കാച്ചായിരുന്നു. പിന്നെ ഇപ്പൊ നിറച്ച് നിറച്ച് മൊത്തം വന്നിരിക്കുകയാണ്. ഇത് ഉമർ ചാമ്പയുടെ പ്ലാന്റ് ആണ്. ഇതാണ് ലെയർ ചെയ്ത്, കഴിഞ്ഞ പ്രാവശ്യം കാച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പയാണ് കേട്ടോ, ഉമർ ചാമ്പ. നമ്മളെ കോഴിക്കോട്ടുള്ള ഒരു ഉമർ മാഷ് വീട്ടിലുണ്ടായിരുന്ന പുള്ളിക്കാരൻ ലെയർ ചെയ്ത്. അതെ അതെ, പുള്ളിക്കാരന്റെ പേരിൽ തന്നെ ചാമ്പ അങ്ങനെ ഇറങ്ങി. ഇപ്പൊ പുള്ളിക്കാരൻ്റെ ഉമ്മർ ചാമ്പ എന്നാണ് അറിയപ്പെടുന്നത്. നല്ല കുരുവൊന്നും ഇല്ലാത്ത ചാമ്പയാണ്, കുരുവില്ല, നല്ല വലുപ്പമുണ്ട്, നല്ല മധുരമുണ്ട്. നമ്മളെ കടുവാപ്പള്ളിയിലൂടെ തന്നെ നല്ല വീട്ടിൽ നിന്ന് നല്ലൊരു മാവാണ്. അതെ, ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് പിടിച്ചു. ഇത് അവിടെ നിന്ന് കമ്പ് കൊണ്ടുവന്നു. അത് അവിടെ നിന്ന് കമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കവൽ വെച്ചിരുന്ന സാധാ മാവിന്റെ കമ്പില് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ മാവൊക്കെ പൂത്തിട്ടുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട്. ഇത് കോബരി എന്ന് പറയുന്ന ഒരു മാവാണ്, മാങ്ങയാണ്. ഇത് 2 കിലോയൊക്കെ വരും ഒരു മാങ്ങ. ഇത് ഫസ്റ്റ് പൂത്താണ്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട്, ട്രമ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. മാവ് കുറച്ച് നമ്മളെ ഈ കുറച്ച് മാവിന്റെ തൈകളുണ്ട് വെറൈറ്റി. നമ്മളെ കിളിച്ചുണ്ടം മാമ്പഴം, പിന്നെ അതേപോലെ തന്നെ കർപ്പൂരം, മല്ലിക, അൽഫോൺസ. അൽഫോൺസ് ഉണ്ടല്ലോ, അൽഫോൺസ് ആണ് അവിടെ നിൽക്കുന്നത്. ആ വലിയ മരം കാച്ചിരുന്നു, അത് അത് കാച്ചായിരുന്നു. ചാമ്പ ലെയർ ചെയ്ത് നമ്മൾ ഇലയൊക്കെ ഒഴിവാക്കിയതാണ്, പുതിയ തളിര് വന്നതാണ്, ലെയർ ചെയ്ത് വെച്ചത്. ഇത് നമ്മൾ ട്രമ്പിൽ ഉമർ ചാമ്പ, ഇത് നമ്മൾ ട്രമ്പിൽ വെച്ചു കൊടുത്താലും കഴിക്കും. ഇത് ഞാൻ നേരത്തെ ലെയർ ചെയ്ത് നമ്മളെ നേരത്തെ കഴിച്ച ജപ്പാൻ പേരേര ലെയർ ചെയ്ത തൈയാണ്. അത് പുതിയ ശീലങ്ങളും പുതിയ നാമ്പുകളൊക്കെ വന്നതാണ്. ഇത് ബ്രസീൽ മൽബറി റെഡ്. ഇത് മറ്റേ വേറെ തൈന്ന് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തതാണ്, സാധാ മൽബറിന്ന്. അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് പിടിച്ച്. ഇത് റംബൂട്ടാൻ നമ്മള് സീഡ് മുളപ്പിച്ച് നട്ടതാണ്. ഒരു 3-4 വർഷമായി, എന്നിട്ട് ഇത് കായ്ക്കുന്നില്ല, അത് പൂക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് മനസ്സിലാക്കിയത് ആൺമരമാണെന്ന്. അങ്ങനെ ഞാൻ വേറെ തൈ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇപ്പൊ ഗ്രാഫ്റ്റ് ഏകദേശം ഗ്രാഫ്റ്റ് പിടിച്ചു. ഇനിയിപ്പോ നമുക്ക് ഇത് ഈ മദർ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്ക. ഇത് ആവശ്യമില്ല. ഇത് നമുക്ക് വേറെ തൈ, ഇന്നിപ്പോ ഇന്ന് പുതിയ ശീലങ്ങൾ പൊട്ടി വരും. അപ്പൊ നമുക്ക് വേറെ തൈ ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഗ്രാഫ്റ്റ് പിടിച്ചായിരുന്നു. ഇനി കവറിങ് മാറ്റൂല്ലേ? ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ കവറൊക്കെ മാറ്റി കൊടുക്കാം, കുഴപ്പമില്ല. ഈ കെട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവത്ത് മാറ്റാവും. ഇന്നിപ്പോ ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് മഹർലിംഗ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ട് വരും. റെഡ് വെറൈറ്റി തന്നെ. പിന്നെ നമുക്ക് ഇതേപോലെ എത്ര വെറൈറ്റി വേണമെങ്കിലും ചെയ്യാം. 1, 2, 3 വെറൈറ്റി. അതെ, നമുക്ക് ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഒരു യെല്ലോ E35 എന്ന് പറഞ്ഞ റംബൂട്ടാനോ N18 വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റംബൂട്ടാന് നല്ല വെയിൽ വേണം. നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ശീലങ്ങളൊക്കെ. നമ്മളെ മാർക്കറ്റിൽ മേടിക്കുന്ന നാരങ്ങയാണിത്. കലാപാത്തി എന്ന് പറയുന്ന ഒരു നാരങ്ങയിനത്തിൽ പെട്ടാണ്. നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കും. ചെറിയ ചട്ടിയിൽ വെച്ചാലും മതി. അതെ അതെ, നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് നമുക്ക് അല്ല എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. കാരണം ഇവിടെ ചെറിയ കായകളും ഈ പുറത്തുനിന്ന് വരുന്ന ഒരുപാട്
കളറൊക്കെ ഇതാക്കിയാണ് വരുന്നത്. ഇത് നമ്മളെ വീറ്റ്നാ സൂപ്പറലി എന്ന് പറയുന്ന ഒരു പ്ലാവാണ്. ഇത് ചെറുതിൽ തന്നെ കായ്ക്കും, മിക്കുള്ള സമയത്തും ചക്ക കാണാൻ ചക്ക കാണും. ഇപ്പോഴത്തെ തന്നെ രണ്ട് ചക്ക വന്ന് നയിക്കുകയാണ്. അതെ അതെ, ഇത് ഇടയ്ക്ക് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു. ഇതൊന്നും ചക്കയാവത്തില്ല, ഇതൊന്നും ചക്കയാവത്തില്ല. നമ്മൾ എല്ലാ മരങ്ങളും പ്രൂൺ ചെയ്ത് നിർത്തണം. എങ്കിലേ നമ്മളെ കയ്യത്തും ദൂരത്ത് നമുക്ക് ചക്ക ഇത് മാവായ മാങ്ങ പറിക്കാനും പ്ലാവ് ചക്കയൊക്കെ മൂട്ടി പിടിക്കുകയുള്ളൂ. ഇത് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അതെ അതെ, കിട്ടത്തുമില്ല. ഇത് റെഡ് ലേഡി പപ്പ, ഇത് ചെറുതിലേ കാച്ചു തുടങ്ങിയതാണ്. ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം ഞാൻ ഫില്ലറിൽ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നട്ടിട്ട് ഒരു വർഷമായതേ ഉള്ളൂ. ഇത് രണ്ടുമൂന്ന് ഫ്രൂട്ട് കിട്ടിയായിരുന്നു, ഇതിപ്പോ ലാസ്റ്റ് ഫ്രൂട്ടാണ് പെയ് നിൽക്കുന്നത്. ഇതിപ്പോ നട്ടിട്ട് ഒരു ആറ് മാസം കായ്ക്കാറായോ? ഇല്ല ഇല്ല, ഇന്നിപ്പോ അടുത്ത സീസണിലേ കായ്ക്കുള്ളൂ. ജൂൺ ജൂലൈയിലാണ് ഇത് കായ്ച്ചു തുടങ്ങുന്നത്. ഇത് അടുത്തത് ഫില്ലർ, ഇതേപോലെ ഫില്ലർ സ്വന്തമായിട്ട് ചെയ്യണം. ആ ഫില്ലർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫില്ലർ കുഴിച്ചിട്ടിട്ട് ഇതിന്റെ നാല് സൈഡിൽ നാല് തൈ വെച്ചു കൊടുത്താൽ മതി. ഹോൾ ഇട്ടിട്ട് ടയർ അതേപോലെ പിന്നെ മോള് നമ്മുടെ ഹോൾ ഇട്ടിട്ടുണ്ട്, ടയർ വെച്ചു കൊടുക്കും. ഒരു 12 mm കമ്പി വെച്ചിട്ട് അതിൽ കമ്പിയിൽ പെയിന്റ് അടിക്കും, അല്ലെങ്കിൽ പിന്നെ തുരുമ്പെടുക്കും. എന്നിട്ട് ടയർ ബൈക്കിന്റെ ടയർ വെച്ചു കൊടുത്താൽ മതി. വെയിൽ വേണം. ഇത് നമ്മള് ദുരിയാനാണ്, പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് നമ്മളെ മാങ്കോസ്റ്റിനാണ്. ഇത് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദുരിയാൻ. അതെ അതെ, ഇത് നമ്മളെ ബറാബ. ബറാബ ഇപ്പൊ കായ പൂവൊക്കെ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ, പൂവും കായൊക്കെ ഇട്ട് തുടങ്ങി. ഇതൊരു പുളി മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് ഗോൾഡൻ പപ്പായ. ഇതെന്റെ ഒരു സുഹൃത്ത് തന്നാണ്, സജീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, നമ്മളെ ആറ്റിങ്ങുള്ള ഒരു സുഹൃത്ത് തന്നാണ്. ഇത് നമ്മളെ ഇത് പഴുക്കുമ്പോ അത് ഒരു ചോപ്പ് കളറാവും. ഇതിപ്പോ പഴുത്തിട്ടില്ല, മഞ്ഞ കളറാണ്. ഇത് പച്ച ചെറുതായിരിക്കുമ്പോഴേ അതെ തൊലി ചെറിയ ചോപ്പാവും. ഇത് മിറാക്കിൾ ബെറിയാണ്, നിറച്ച് പൂത്ത് കായ ഉണ്ടായിരുന്നു, കായ കഴിഞ്ഞു അടുത്ത ഷിപ്പ് പൂത്തു തുടങ്ങി. ഇത് നമ്മള് നാരങ്ങ വെള്ളമൊക്കെ പുളിവെള്ളം എന്ത് കഴിച്ചാലും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മധുരമായിട്ട് തോന്നും. പഞ്ചസാരയൊന്നും ആഡ് ചെയ്യണ്ട, ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഇല്ലല്ല, പൂത്തിട്ടുണ്ട്. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ പഞ്ചസാര ഇടണ്ടൊരു പഴം കഴിച്ചിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി. നല്ല വെയിറ്റും ഉണ്ട്, ഒരു 500-600 gram വരും. കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല റെഡ് കളറാണ്, നല്ല റെഡാണ്. മലേഷ്യൻ ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ്, നല്ല മധുരം. നന്നായിട്ട് പഴുക്കണം, പഴുത്ത് കഴിഞ്ഞാലേ ടേസ്റ്റ് ഉള്ളൂ. ആദ്യം ഗ്രീൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രേ കളർ പോലെ വരും, ബ്ലാക്ക് വരും. ഈ ബ്ലാക്ക് ആയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ പറിക്കാവൂ, അല്ലെങ്കിൽ ഒരു കഷർപ്പ് ഒരു ചെവർപ്പ് വരും. അതായത് മഴ സമയത്താണ് ഇതിന്റെ പരാണം നടക്കുന്നത്, മഴവെള്ളത്തിൽ കൂടിയാണ് ഇതിന്റെ പൂ പരാണം നടക്കുന്നത്. അപ്പൊ ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം.
ഇപ്പൊ ഇത് നന്നായിട്ട് പഴുത്തതാണ്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചെറിയ മധുരമുണ്ട്, പിന്നെ അതിനൊരു കുറച്ചുകൂടെ പഴുക്കാണ്ടെന്ന് തോന്നുന്നു. ഞാവലിന്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് വരും അല്ലേ. നമ്മുടെ ഞാവൽ പഴത്തിന്റെ ഒക്കെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ശരിക്കും പിടിക്കും, ചെറിയ തണലുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും പിടിച്ചോളും.